അപ്പൊ ഇതുപോലെ പൊട്ടി ബക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതങ്ങനെ വലിച്ചെറിയണ്ട കേട്ടോ. അത് മതി നമുക്ക്. ഇതാ സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഇഞ്ചി നട്ട് വളർത്താനേ. അപ്പൊ ഇഞ്ചി നമ്മൾ പൊതുവേ വീട്ടിൽ ഇപ്പൊ നമ്മുടെ ഇപ്പൊ കൃഷി ആയിട്ട് നടത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നമുക്ക് ഓടിപ്പോയി കറിക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെയും നട്ട് വളർത്താം കേട്ടോ. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് മാസമോ ദിവസമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. തോട്ടമൊക്കെ ഉള്ളവർക്ക് ഇതേപോലെ തോട്ടത്തിൽ ഒരു നാല് കണ്ടം ഇഞ്ചി നട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു ഹെൽപ്പായിരിക്കും. ഇനി തോട്ടം തൊടിയൊന്നും വേണ്ട. ഇതുപോലെ ഗ്രോ ബാഗിൽ ഇപ്പൊ ഞാൻ കണ്ടോ ഇതുപോലെ ഒരു 10, 25, 30 ചാക്കറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഗ്രോ ബാഗിലാണ് നട്ടിട്ടുള്ളത്. ഇപ്പൊ പൊതയിട്ട് വെച്ചതാണ് കേട്ടോ ഇഞ്ചി. അപ്പൊ ഇനി നമുക്ക് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ട് പൊട്ടിയ ബക്കറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രോ ബാഗോ ചാക്കോ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തും എടുക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ഇന്ന് ഈ ഒരു ബക്കറ്റിലാണ് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ അടിവശം പൊട്ടിയിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് ഇങ്ങനെ നീണ്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ഹോൾ ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹോൾ ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ നടുമ്പോൾ ചെറുതായിട്ടൊരു ഹോളൊക്കെ വേണം. ഇതെന്തായാലും നിങ്ങൾ വലിച്ചെറിയും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഹെൽപ്പായിരിക്കും. അപ്പൊ ഞാനിതാ മുറ്റത്ത് കുറെ പുല്ലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് പറിച്ചെടുത്തു കേട്ടോ. അപ്പൊ ഈ ഒരു പുല്ലിതാ ഇതിലേക്ക് നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കരിയില കിട്ടുന്നവരുണ്ടെങ്കിൽ കരിയില കുറച്ചുകൊണ്ട് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ കുറച്ച് വലിയ ചട്ടിയിലാണെങ്കിലും ഗ്രോ ബാഗിലൊക്കെ നമ്മൾ നട്ടുന്ന സമയത്ത് ഒരുപാട് മണ്ണിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചിക്ക് ഒരുപാട് മണ്ണൊന്നും വേണ്ട. അപ്പൊ ഇഞ്ചിന് എങ്ങനെയാണ് നടേണ്ടത്? ഇഞ്ചിക്ക് മണ്ണ് വേണം. കുറച്ച് വളർന്നു വരുന്നതിനനുസരിച്ച് അതിന്റെ ഇഞ്ചി കഷ്ണം കാണുന്നതിനനുസരിച്ച് നിങ്ങൾ മണ്ണിട്ട് കൊടുക്കണം. അപ്പൊ ഇഞ്ചി കഷ്ണം കുറച്ചും കൂടി വലുതാവും. അപ്പൊ നമ്മൾ ഈ ഒരു നടുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മണ്ണ് പോട്ടിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആദ്യം ഞാൻ ഇത് ഏകദേശം ഇപ്പൊ ഈ ഒരു ബക്കറ്റ് 10 ലിറ്ററിന്റെ ഒരു ബക്കറ്റാണ് കേട്ടോ. അപ്പൊ അതിലും കൂടാനാണ് ചാൻസ്. വലിയ ബക്കറ്റാണ്. അപ്പൊ അത് പകുതി നമുക്ക് ഉപയോഗമില്ല, കാരണം പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ഞാൻ കുറച്ച് ഇതേപോലെ പുല്ലിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മുടെ കൊന്നേന്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്ഷീമക്കൊന്നേന്റെ ഇല നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിയില ഉള്ളവർക്ക് കരിയില എടുക്കാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതാ കുറച്ചും കൂടി നല്ലതുപോലെ അടിവശത്ത് ഇട്ട് കൊടുക്കുക. അത് പെട്ടെന്നായിരിക്കും ചേരും കേട്ടോ, മണ്ണിലേക്ക് ചേർന്ന് വളമായി ഇരുന്നോളും. പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു ക്ഷീമക്കൊന്ന കീടങ്ങൾ വരില്ല. ഇഞ്ചിക്ക് കുറച്ച് ചെറുതായിട്ടൊക്കെ ഇപ്പൊ ചെറിയ കൃഷി ചെയ്യുമ്പോൾ പെട്ടെന്നൊന്നും അങ്ങനെ കേടുവരില്ല. വേറും കേടുവരുന്നതാണ് ഇഞ്ചി. നമ്മൾ വലിയ ചെറിയ കൃഷിയൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കേടുവരും കേട്ടോ ഇഞ്ചിക്ക്. അപ്പൊ ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും ഒട്ടും കേടുവരാതെ നമ്മൾ നട്ടത് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ക്ഷീമക്കൊന്നേന്റെ ഇല ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇത് ഞാനിതാ ഓല വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള കമ്പോസ്റ്റ് ആണ്. കണ്ടോ ഓലേന്റെ വീർക്കിളി ഓലി ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഓല വെച്ച് കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടോ ഈർക്കിളിയൊക്കെ ഇതുപോലെ തന്നെ ഒടിഞ്ഞ് ഇതിലേക്ക് ഒതുങ്ങി നിൽക്കുന്നുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുള്ളതാണ്. കരിയില ഓല അതേപോലെ തന്നെ കിച്ചൺ വേസ്റ്റ് ഒക്കെ വെച്ചിട്ട് മീൻ തല വെച്ചിട്ടൊക്കെ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അപ്പൊ നിങ്ങൾക്ക് വേസ്റ്റ് ഇങ്ങനെ എറിഞ്ഞ് കളിക്കേണ്ട ആവശ്യമില്ല. വീട്ടിലുള്ള വേസ്റ്റ് നിങ്ങൾക്ക് വളമാക്കി ഉപയോഗിക്കുകയും ചെയ്യാം. അതൊക്കെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ബക്കറ്റ്, ചാക്ക് അതേപോലെ ചട്ടിയിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കി വെക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ ചെടികളാണെങ്കിലും പച്ചക്കറികളൊക്കെ നടുന്ന സമയത്ത് അതൊരു ഉപയോഗം കിട്ടും കേട്ടോ. അപ്പൊ ഇതാ ഭയങ്കര ഇത് കുറച്ച് ഞാൻ സവോളേന്റെ തൊലിയാണ് കേട്ടോ, ഉള്ളീന്റെ തൊലിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഉള്ളിത്തൊലി കുറച്ചിട്ടിട്ട് അതിന്റെ മുകളിൽ വീണ്ടും കുറച്ചും കൂടി നല്ലതുപോലെ മണ്ണിട്ട് കൊടുക്കുക. അപ്പൊ ഈ ഒരു ഉള്ളിത്തൊലി ഒരു 15 ദിവസം കൊണ്ട് മണ്ണായിട്ട് ചേർന്ന് നമ്മുടെ മണ്ണിന് നല്ലതുപോലെ പ്രതിരോധ ശേഷി നമ്മുടെ ഇതിൽ ഉണ്ടാവുന്ന ചെടികൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിക്കാനും മണ്ണിന് നല്ല ഫലപുഷ്ടി കിട്ടാനും നല്ലോണം ചെടികൾ കാൽസ്യം ഒക്കെ നല്ലോണം നമ്മുടെ ഉള്ളിത്തൊലിയിൽ അടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് നമ്മുടെ ആ ഒരു ഇപ്പൊ കാൽസ്യമാണ് നമ്മൾ നടുന്ന സമയത്ത് മണ്ണിന് വേണ്ടത്. കാൽസ്യം ഒക്കെ നല്ല ഇതുപോലെ ലഭിക്കുമ്പോൾ നല്ലോണം വളരും കേട്ടോ. അപ്പൊ നമുക്ക് മണ്ണൊന്ന് ഒതുക്കി വൃത്തിയാക്കാം കേട്ടോ. അപ്പൊ ഏറ്റവും മുകളിൽ ഇട്ട് കൊടുത്ത ഈ മണ്ണിൽ ഞാൻ പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർത്തിട്ടില്ല, സാധാ മണ്ണ് മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു കട്ടിയും കല്ലൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി ഒന്ന് വൃത്തിയാക്കി നമുക്കൊന്ന് ഒന്ന് ആ ഒരു നടാനുള്ള ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 കണ്ടം നടാം, അല്ലെങ്കിൽ 2 കഷ്ണം നടാം കേട്ടോ. അപ്പൊ ഞാനിതാ ഇതുപോലെ 2 കഷ്ണം ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ടേ. അപ്പൊ ഇഞ്ചി നമുക്ക് ഇത് ഞാൻ മുളപ്പിച്ചെടുത്തതാണ് കേട്ടോ. അപ്പൊ മുളപ്പിച്ചിട്ട് നടുകയാണെങ്കിൽ നല്ലതായിരിക്കും, മുളയ്ക്കാതെ നട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് മുളച്ചിട്ട് നടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പൊ മുളച്ച് നമ്മൾ ഇഞ്ചി എങ്ങനെ നടുന്ന ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. അപ്പൊ ഇതുപോലെ ഒരു കട്ടിയുള്ള തുണിയിലോ അല്ലെങ്കിൽ പേപ്പറിലോ ടിഷ്യൂ പേപ്പറിലോ ഒക്കെ പൊതിഞ്ഞിങ്ങനെ വെക്കുക.
എന്നിട്ട് അത് നനച്ചു കൊടുക്കണം കേട്ടോ. എന്നാലേ അതൊരു 15 ദിവസം കൊണ്ട് അതിലേക്ക് നമുക്ക് മുള വേഗം പിടിച്ചു വരും കേട്ടോ. അപ്പൊ ഈ ഒരു തുണി നല്ലതുപോലെ നനഞ്ഞു നിൽക്കണം കേട്ടോ. അപ്പൊ എന്നാലുള്ളൂ മുള വരുള്ളൂ. അപ്പൊ ചിലര് അറിയണ്ട ഒരു 3-4-5 ദിവസം വെച്ചിട്ടും മുള വരുന്നില്ല എന്ന്. അപ്പൊ അങ്ങനെ വരുന്നില്ലെങ്കിൽ ഒരു 15 ദിവസം കൊണ്ട് വെച്ച് നോക്കുക. അപ്പൊ നിറയെ മുള വരും. അപ്പൊ നിങ്ങക്ക് വലിയ ഇഞ്ചിയാണെങ്കിൽ നിങ്ങക്ക് വേണമെങ്കിൽ പൊട്ടിച്ച് നടട്ടോ. അപ്പൊ ഇതിനൊക്കെ ഇതാ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ചെറിയ ചെറിയ മുള വന്നിട്ടുണ്ട്. അപ്പൊ ഞാനിത് ഒരു 3-4 ദിവസം വെച്ചിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ചെറിയ ചെറിയ മുള വന്നത്. അല്ല ഒരു 15 ദിവസം ഒക്കെ വെക്കുകയാണെങ്കിൽ മുള വന്ന് അതിൽ ഇല വരെ വരും കേട്ടോ. ചെറുതായിട്ട് തളിർപ്പ് വരെ വരും. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നല്ല സുഖമാണ്. നിങ്ങൾക്ക് അത് ഇതേപോലെ ചെറിയൊരു സ്പേസ് നടാനുള്ള ഒരു സ്പേസ് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ചാണകപ്പൊടി ചാരം കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ. അത് ഇച്ചിരി ഇട്ട് കൊടുക്കുക. രണ്ട് ഭാഗത്ത് ഇച്ചിരി ഇച്ചിരി നടാനുള്ള ഭാഗത്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ഗ്രോ ബാഗിൽ ചാക്കിലൊക്കെ നടുമ്പോൾ ഇതുപോലത്തെ ചെറിയ രീതിയിലുള്ള കൃഷി ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മുടെ ഇഞ്ചി കേടുവരില്ല. നല്ല രീതിയിൽ നമുക്ക് ഇതിന് നമുക്ക് ചെറിയ പരിചരണം കൊടുക്കുക. പിന്നെ ഇഞ്ചിക്ക് ഡെയിലി നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പൊട്ട് നല്ല ഡ്രൈ ആണെങ്കിൽ നനച്ചു കൊടുക്കുക. പൊതയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെയിലി നനയ്ക്കണ്ട കേട്ടോ. അപ്പൊ ഞാൻ ഇതിന്റെ മുകളിൽ മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊതയിട്ട് കൊടുക്കാം. അപ്പൊ ഇഞ്ചിക്ക് ഞാൻ പൊതയിട്ട് കൊടുക്കുന്നു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇലയിട്ട് പൊതയിട്ട് കൊടുക്കുക, കുറച്ച് ഉണങ്ങിയിട്ടുള്ള കരിയില എടുത്ത് പൊതയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കിതാ ഇതുപോലെ നമ്മുടെ ഈ ഒരു ഷീമക്കൊന്നേന്റെ ഇലയാണ് കേട്ടോ. ഞാൻ ഇതിലേക്ക് നിറയെ ഇതുപോലെ ആണ്ട് വലുതാക്കി ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഇഞ്ചി മുളച്ച് വന്ന് ഒക്കെ ഒന്ന് റെഡി ആകുമ്പോൾ ഇലയൊക്കെ ഈ ഒരു മണ്ണിലേക്ക് ചേർന്ന് വളമായിട്ട് നിൽക്കും. അപ്പൊ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലെ ഇല എടുത്ത് പൊതിയിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കപ്പളങ്ങേന്റെ ഇലയാണെങ്കിലും ഇഞ്ചി നടാൻ ബെസ്റ്റാണ് കേട്ടോ. നല്ലതുപോലെ തന്നെ ഇഞ്ചി ഉണ്ടാവുകയും ചെയ്യും. ആ ഇഞ്ചിന്റെ കേടുകളൊക്കെ മാറ്റിയെടുക്കാനൊക്കെ സാധിക്കും. അപ്പൊ ഞാനിത് നല്ലതുപോലെ തന്നെ നനച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ നട്ടിട്ട് നമ്മൾ നല്ലോണം അടിവശം വരെ നനയുന്ന പോലെ നനച്ചു കൊടുക്കുക. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് പൂട്ട് ഡ്രൈ ആണെങ്കിലൊക്കെ നനച്ചു കൊടുക്കുക. പൊതയിടുകയാണെങ്കിൽ ഡെയിലി നനയ്ക്കേണ്ട, തണുപ്പിൽ നിന്നോളൂ. അപ്പൊ നമ്മൾ കുറച്ച് മുന്നേ ഞാൻ വീഡിയോ കാണിച്ചതായിരുന്നു നമ്മുടെ ചിരട്ട കമത്തി വെച്ച് ഇഞ്ചി നടുന്നത്. അപ്പൊ അങ്ങനെ നട്ട ഇഞ്ചി കണ്ടോ, നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഞാൻ അതിന്റെ ഇഞ്ചിന്റെ കുറച്ച് കഷ്ണം മേലോട്ട് കാണുന്ന വിധം നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാനത് കുറച്ച് മണ്ണിട്ടിട്ട് ഇങ്ങനെ പൊതയിട്ട് കൊടുക്കുക. അപ്പൊ അത് ശ്രദ്ധിക്കുക, ഇഞ്ചിന്റെ ഇഞ്ചി കഷ്ണം മുകളിലേക്ക് നിൽക്കുകയാണെങ്കിൽ മണ്ണിട്ട് പൊതയിട്ട് കൊടുക്കുക. കണ്ടല്ലോ ഈ ഇഞ്ചി നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് വിളവെടുക്കുമ്പോൾ ഞാൻ കാണിക്കുക കേട്ടോ. അപ്പൊ നമുക്കൊരു 8 മാസം 9 മാസം ഒക്കെ ആകുമ്പോൾ ഇത് വിളവെടുക്കുക. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. അപ്പൊ എന്നും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.